നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരീം ബെൻസിമയും അന്റോയിൻ ഗ്രീസ്മാനും കിലിയൻ എംബപ്പേയും ഒരുമിച്ച് ചേർന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ ഏത് ടീമും ഒന്ന് ഭയപ്പെടും. പറയുന്നത് ഹ്യൂഗോ ലോറീസ് ആണ്. ഇന്ന് ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ യൂറോ കപ്പിൽ മത്സരമുണ്ട്. അതിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് തൻ്റെ ടീമിൻ്റെ മുന്നേറ്റ നിരക്കാരെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ലോകത്തെ മികച്ച മുന്നേറ്റ നിരകളിൽ ഒന്ന് തന്നെയാണിപ്പോൾ ഫ്രാൻസിനുള്ളത്. ക്ലബ് ഫുട്ബോളിലൊക്കെ വലിയ രൂപത്തിൽ മികച്ച അച്ചീവ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ള താരങ്ങളാണ് ഈ മൂന്ന് പേരും. അവരൊരുമിച്ചുകൊണ്ട് മുന്നേറ്റത്തിലിറങ്ങുമ്പോൾ തടയാൻ എതിരാളികൾ ഒന്ന് ബുദ്ധിമുട്ടുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ലോറീസ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ബെൻസിമയും ഗ്രീസ്മാനും എംബപ്പേയും ടോപ്പ് ടോപ്പ് ലെവൽ പ്ലെയേഴ്സാണ്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ അവർ പെർഫോമൻസ് നടത്തുന്നുണ്ട്. കൂടുതലെടുത്ത് പറയേണ്ടത് അന്റോയിൻ ഗ്രീസ്മാൻ്റെയും അതുപോലെ കരീം ബെൻസിമയുടെയും കാര്യമാണ്. അവർ വളരെ വർഷങ്ങളായിട്ട് ഇതേ രൂപത്തിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കിലിയൻ കുറച്ചുകൂടി ചെറിയ പ്രായമാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും മറ്റൊരു കാര്യം. എന്തായാലും എന്തുകൊണ്ടാണ് എതിരാളികൾ ഞങ്ങളുടെ മുന്നേറ്റ നിരയെ ഭയപ്പെടുന്നത് എന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം അത്രയും മികച്ച ഒരു ഫോർവേഡ് ലൈനപ്പാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ മുന്നേറ്റ നിരയിലെ താരങ്ങളെ കൃത്യമായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുമെന്ന കാര്യം ശരിയാണ്. പക്ഷേ മികച്ചൊരു റിസൾട്ട് ടീം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാറ്റിനും അപ്പുറം ഒരു മികച്ച ടീം പെർഫോമൻസിൽ നിന്നായിരിക്കും ഉണ്ടാവുക. ഈ മൂന്ന് താരങ്ങളും മത്സരത്തിൻ്റെ ഏത് നിമിഷങ്ങളിലും കളിയെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവർ തന്നെയാണ്. ഞങ്ങൾ പക്ഷേ ടീമിൻ്റെ ഒരു ബാലൻസ് ആണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുന്നത് യൂറോപ്പിലെ മികച്ച ഒരു ഫുട്ബോളിംഗ് നേഷനെതിരെയാണ്. അതാണ് ഇപ്പോൾ ലോറീസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അറ്റാക്ക് കൊണ്ട് മാത്രം ജർമ്മനിയെ പോലുള്ളൊരു ടീമിനെ വീഴ്ത്താൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. വളരെ ബാലൻസ്ഡ് ആയിട്ട് കളിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും മികച്ചു നിന്നെങ്കിൽ മാത്രമേ ജർമ്മനിയെ വീഴ്ത്താൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. എന്തായാലും ആരാധകർ കാത്തിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിന് വേണ്ടി. വീഡിയോസ് അനുസരിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.